മലയാളി വിത്തമ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് കറ്റാർ വാഴയുടെ പൂവിനെ കാണിക്കാനാണ്. ഞാൻ ഒരു വീഡിയോയും ഇതിട്ട് കണ്ടില്ല. നല്ല മനോഹരമായ പൂവാണ്. അതിൻ്റെ തുമ്പറ്റത്ത് പച്ചയും മഞ്ഞ പിന്നെ മഞ്ഞ പിന്നെ ഓറഞ്ച് ആ രീതിയിലാണ് ആ പൂ മൊട്ടിൻ്റെ ഇത്. അത് വിരിഞ്ഞ് വരുമ്പം മഞ്ഞയും ഓറഞ്ചും നമ്മൾ ഫാൻസി ലൈറ്റൊക്കെ ഇങ്ങനെ താഴോട്ട് തൂക്കിയിരുന്ന ആ ഫാൻസി ലൈറ്റിൻ്റെ ആ ഒരു മോഡൽ ആണ് ആ പൂവ്. നല്ല ഭംഗിയുണ്ട് പൂവ്. അങ്ങനെയാണ് ഞാൻ ഇനി നിങ്ങളെ എല്ലാം ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചതാണ്. 2 വർഷം ആയുള്ളൂ എൻ്റെ തൈ ഞാൻ നട്ടിട്ട്. ഇപ്പൊ പൂത്തിട്ടുണ്ട്. ഇതിന്നെടുത്ത തൈയാണ് ഇത്. അതും പൂത്തു. പിന്നെ എനിക്ക് ഇതിൽ നിന്ന് ഒരു 50 ഓളം തൈകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഗ്രോ ബാഗിലും ചെടിച്ചട്ടികളിലും ചെറിയ ചെറിയ പാത്രങ്ങളിലും എല്ലാം ഞാൻ നട്ട് വളർത്തിയിട്ടുണ്ട്. കറ്റാർ വാഴയുടെ ഗുണഗണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഇതിനെ നല്ല ആയിട്ട് വിവരിക്കുന്നുണ്ട്. അത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ആവശ്യക്കാർ അത് കയറി കാണണം. കറ്റാർ വാഴ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്താലും നല്ല പ്രായം 10-50 വയസ്സൊക്കെ കഴിയുമ്പോൾ നമുക്ക് മുഖത്തൊക്കെ ചുളിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ കറ്റാർ വാഴയുടെ ജെല്ല് മുഖത്ത് അപ്ലൈ ചെയ്താൽ നമുക്ക് ചുളിവുകളൊക്കെ മാറിക്കിട്ടും. എപ്പോഴും കറ്റാർ വാഴയുടെ സൗന്ദര്യം നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം നമുക്ക് തട അറുത്തെടുക്കാൻ. അടിഭാഗത്ത് നിന്ന് അറുത്തെടുത്ത് ഇതിൻ്റെ സൈഡിൽ മുള്ളുകളുണ്ട്. ആ മുള്ളുകൾ നമ്മൾ ചെത്തി കളഞ്ഞതിന് ശേഷം അതിൻ്റെ തൊലി ചെത്തണം. തൊലി ചെത്തുമ്പോൾ അതിൻ്റെ ജെല്ല് നമുക്ക് കാണാൻ കഴിയും. ആ ജെല്ലിൽ നമുക്ക് ജെല്ല് വെറുതെ ആണെങ്കിലും നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. അതുകൂടാതെ നമുക്ക് ഇതിൽ അരിപ്പൊടി തേച്ചുകൊണ്ട് നമുക്ക് മുഖത്ത് സ്ക്രബ് ചെയ്താൽ മുഖത്തുള്ള അഴുക്ക് കൂടി നമുക്ക് പോയി കിട്ടും. നല്ലതാണ്. എല്ലാവരും കയ്യിലും മുഖത്തും കഴുത്തിലും ഒക്കെ ഇത് അപ്ലൈ ചെയ്യണം. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല റിസൾട്ട് കിട്ടും. നമ്മുടെ പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ ചൊറിച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് നമുക്ക് കൈയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ തേച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാകും. ചൊറിച്ചിൽ വരുന്നവർക്ക് അത് ഉപയോഗിക്കരുത്. കറ്റാർ വാഴ എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിന് വലുത് പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്. നമ്മൾ ആയുർവേദത്തിൽ പല മരുന്നുകളും ഉണ്ടാക്കാൻ വേണ്ടി കറ്റാർ വാഴ ഉപയോഗിക്കാറുണ്ട്. കറ്റാർ വാഴ നമുക്ക് ജ്യൂസ് അടിച്ച് വെറും വയറ്റിൽ കുടിച്ചാൽ വയറിലെ ഫാറ്റ് എല്ലാം നമുക്ക് കുറഞ്ഞ് കിട്ടുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോയിൽ കാണാൻ സാധിക്കുകയുള്ളൂ.